ധർമ്മജം മോക്ഷദം മഹാഭാരതം ശ്രേഷ്ഠ ഭാരതം ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം ബ്രഹ്മചരി ശിവാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം കവാലം ശ്രീകുമാർ സാറിനെ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം മുരളി മേനൻ സാറിനെ. സ്വാഗതം സർ. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ രണ്ട് റൗണ്ടുകളാണ് ഉണ്ടാവുക, ഗരുഡവ്യൂഹവും വജ്രവ്യൂഹവും. ഗരുഡവ്യൂഹം ഒരു സംവാദ മത്സരമാണ്. അതിനായി ക്രിസ് വേണുഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. ഏതൊക്കെ വിഷയത്തിന് ചൊല്ലിയാണ് ഇവർ മത്സരിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന് അറിയേണ്ട സമയം. അപ്പം നമുക്ക് മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ആദ്യം വേദവ്യാസ വിദ്യാലയ മലാപ്പറമ്പ് കോഴിക്കോട്. സ്വാഗതം ചെയ്യാം KPCHSS പട്ടാനൂർ കണ്ണൂർ. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എന്റെ പേര് അമർനാഥ്, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ഗൗരി, ഞാനും 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ ഇനി KPCHSS പട്ടാനൂർ കണ്ണൂർ പേര് പറയുന്നത് ക്ലാസ്സിൽ പഠിക്കണോ? എന്റെ പേര് അഭിന, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് തീർത്ഥന, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കേ, ആരംഭിക്കാം ഗരുഡവ്യൂഹം. നിങ്ങളുടെ വിഷയം എല്ലാ ജീവിതവും വ്യർത്ഥതയിലും വിഫലതയിലും അവസാനിക്കുന്നു എന്നല്ലേ പാണ്ഡവമാർ നൽകുന്ന പാഠം? അതേ എന്ന് നിങ്ങളും അല്ല എന്ന് KPCHSS പട്ടാനൂർ കണ്ണൂർ. നിങ്ങളുടെ 4 മിനിറ്റ് ഇതാ ആരംഭിക്കുന്നു, നിങ്ങൾക്ക് തുടങ്ങാം. എല്ലാ ജീവിതവും വ്യർത്ഥതയിലും വിഫലതയിലും അവസാനിക്കുന്നു എന്ന് തന്നെയാണ് വ്യാസർഷി പാണ്ഡവരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. എല്ലാ ജീവിതവും വ്യർത്ഥതയിലും വിഫലതയിലും അവസാനിക്കുന്നു എന്നല്ലേ പാണ്ഡവന്മാർ നൽകുന്ന സന്ദേശം? ഈ വാദത്തെ ഞങ്ങൾ അസന്നിഗ്ധമായി എതിർക്കുന്നു. കാരണം ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ ധന്യമാക്കുകയാണ് പാണ്ഡവന്മാർ മഹാഭാരതത്തിൽ ചെയ്യുന്നത്. എന്നല്ല, എന്നാൽ എല്ലാ ജീവിതവും വ്യർത്ഥതയിലും വിഫലതയിലും അവസാനിക്കുന്നു എന്നാണ് വ്യാസർഷി പറയുന്നത്. എന്തുകൊണ്ട്? ഇവർ യുദ്ധം കഴിഞ്ഞിട്ട് ഭഗവാന്റെ കൂടെ ഓഘവതി നദീ തീരത്തേക്ക് എന്തിനു പോകുന്നു? അവർ ശാന്തരാവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ ഭൗതിക ജീവിതം കൊണ്ടൊന്നും നേടാനില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഭൗതിക സുഖ സൗകര്യങ്ങൾക്കൊപ്പം തന്നെ അവർ ആധ്യാത്മിക ആനന്ദവും നേടുന്നുണ്ട്. ധർമ്മത്തെ കൈവരിച്ച് സുഖഭോഗങ്ങളെ ത്യജിച്ച് അവർ ആധ്യാത്മിക ആനന്ദവും നേടുന്നുണ്ട്. ആധ്യാത്മിക ആനന്ദം നേടുന്നുണ്ട്, പക്ഷേ ഈ ഭൗതിക ജീവിതം വ്യർത്ഥവും വിഫലവുമാണ്. ഭൗതിക സുഖ സൗകര്യങ്ങളാണ് ഒരു ജീവിതത്തിന്റെ വ്യർത്ഥതയെയും വിഫലതയെയും അർത്ഥത്തെയും ഫലത്തെയും ഒക്കെ അളന്നെടുക്കുന്നതെങ്കിൽ അവർ നല്ല സുഖ സൗകര്യത്തോടു കൂടി തന്നെയാണ് ജീവിച്ചത്. ഈ പണം സ്വത്ത് എന്നിവ സമ്പാദിച്ചിട്ട് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഭൗതിക ജീവിതം വെറും വ്യർത്ഥവും വിഫലവുമാണ്. പണം സ്വത്ത് സമ്പത്ത് എന്നിവ നേടാൻ വേണ്ടി മാത്രമല്ല അവർ യുദ്ധം ചെയ്യുന്നത്, ധർമ്മ പരിപാലനത്തിന്റെ ഭാഗമായി മാത്രമാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ക്ഷത്രിയന്മാരുടെ സുധർമ്മമായിട്ടുള്ള യുദ്ധം ചെയ്യുന്നത്. ധർമ്മം പരിപാലിക്കാൻ യുദ്ധം ചെയ്താലും ഈ ജീവിതം വ്യർത്ഥവും വിഫലവുമാണ്. ഇത് വ്യർത്ഥതയിലും വിഫലതയിലും അവസാനിക്കുന്നത്. എന്തൊക്കെ ആയിട്ട് അവർ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തു, ജയിച്ചു, ഒക്കെ ശരി. അതിനുശേഷം അവർക്ക് അവസാനം മനസ്സിലായില്ലേ ഇതെല്ലാം വിഫലമായി പോയെന്ന്? അവരെത്ര ദുഃഖിച്ചു, കർണന്റെയും മറ്റവരുടെയും മരണത്തിലൊക്കെ. മഹാഭാരതത്തിലെ പാണ്ഡവന്മാർ പൊതുവെ ദൈവീ സമ്പത്തുള്ളവരാണ്. അപ്പോൾ അവർക്ക് യുദ്ധം, ഹിംസ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചില ദുഃഖങ്ങളും ഖേദങ്ങളും ഒക്കെ ഉണ്ടാവും, അത് സർവ്വസാധാരണമാണ്. ദൈവീ സമ്പത്തുള്ളവരാണ് പാണ്ഡവന്മാർ. കൗരവന്മാർ ആസുരി സമ്പത്തുള്ളവരും സത്വഗുണത്തോട് കൂടിയുള്ളവരും സത്ചിന്തകളും സത്കർമ്മങ്ങളും. അവസാനം എന്നാൽ അവസാനം ശ്രീകൃഷ്ണൻ പോയപ്പോൾ അർജുനനൊന്നും ഗാന്ഡീവം പൊക്കാൻ പോലും പറ്റിയില്ലല്ലോ. അപ്പോൾ അവസാനം എല്ലാം വിഫലമായി പോയി എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അവർക്ക് കൗരവന്മാരുടെ മരണത്തിൽ ഖേദമുണ്ടായി, അതിന്റെ ഫലമായി മാത്രമേ അതിനെ ഗണിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് അവർ മഹാപ്രസ്ഥാനത്തിന് പോയത്? മഹാപ്രസ്ഥാനം പൊതുവെ ഗതി കിട്ടാത്തവരും അങ്ങനെയുള്ളവരുമാണ് തിരഞ്ഞെടുക്കുന്നത്. അവസാനം അവർ സ്വർഗാരോഹണം നടത്തുന്നുണ്ട്. അവർ ഒരിക്കലും നരകത്തിലല്ല ജീവിക്കുന്നത്, സ്വർഗത്തിലേക്ക് അവർ അവസാനം എത്തുന്നുണ്ട്.
അത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലോ. സ്വർഗം എന്ന് പറയുന്നത് ഭൗതിക ജീവിതമല്ലല്ലോ. ഭൗതിക സുഖ സൗകര്യങ്ങളും അധ്യാത്മിക ആനന്ദവും ലഭിച്ചത് കൊണ്ട് തന്നെയാണ് അവർ സ്വർഗത്തിലേക്ക് എത്തി. സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം ഭൗതിക ജീവിതമായിട്ടൊരു ബന്ധവും ഇല്ലല്ലോ. സ്വർഗം എന്ന് പറയുന്നത് വേറെയാണ്. ഓക്കെ, നിങ്ങൾക്ക് പോയിട്ട് ഒരു മിനിറ്റും കൂടി ബാക്കിയുണ്ട്, തുടരാം. നിങ്ങൾക്ക് പോയിന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വീണ്ടും തുടരും. അവർ സ്വർഗത്തിൽ എത്തിയത് ഭൗതിക സുഖത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി അല്ല ആണ് എന്ന് നമ്മൾ പറയുന്നില്ല. അതെ, അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അതേ പോയിന്റ് റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. വ്യാസർഷി നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം ഈ ഭൗതിക ജീവിതം വ്യർത്ഥവും വിപലവുമാണെന്ന്. ഓക്കെ, അത് ടൈറ്റിൽ ആണ്, അത് പറഞ്ഞ ടോപ്പിക്ക് അല്ല. അവർ അനുഭവിക്കുന്നത് ആധ്യാത്മികവും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അവസാനം അവർക്കൊക്കെ വളരെ കഠിനമായ ദുഃഖമല്ലേ അനുഭവിക്കേണ്ടി വന്നത്? ഇത് നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് ഞാൻ ഇടപെടുന്നു. നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്യാതെ പുതിയൊരു പോയിന്റിലേക്ക് നിങ്ങൾ കടക്കാം. ഓക്കെ, തുടരാം. അങ്ങനെ നോക്കുമ്പോൾ അവസാനം എന്ത്, യുധിഷ്ഠിരന് പോലും ധർമ്മം എന്താണെന്ന് പറയാൻ വേണ്ടി ഭീഷ്മരുടെ അടുത്തേക്ക് പോവേണ്ടി വന്നു. അത് മാത്രമല്ല, ശ്രീകൃഷ്ണൻ പോയ ശേഷം എല്ലാം വിഫലമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങി. ഇതിന്റെ എല്ലാം അർത്ഥം എല്ലാ ജീവിതവും വിഫലതയിലും അവസാനിക്കുന്നു എന്ന നിലയിൽ? ഒരിക്കലുമല്ല. അതെങ്ങനെയാണ് വ്യർത്ഥതയിലും വിഫലതയിലും അവസാനിക്കുന്നത്? ശ്രീ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ. ഈ ഭൗതിക ജീവിതം വ്യർത്ഥമാണ്, വിഫലമാണ്. അപ്പോൾ നമ്മൾ ആധ്യാത്മികതയിലേക്ക് വളരണം എന്നാണ് ശ്രീ ഭഗവാനും പാണ്ഡവരും നമുക്ക് നൽകുന്ന ഉപദേശം. ധർമ്മ സംസ്ഥാപനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അവരുടെ എല്ലാത്തിന്റെയും നിയന്താവായിട്ടുള്ളത്. അപ്പൊ അവരുടെ ഭാഗത്ത് എന്ത് തെറ്റാണ്? അവസാന 10 സെക്കൻഡ് നിങ്ങൾക്ക് പോയിന്റ് ഉണ്ടോ? 10 സെക്കൻഡ് അവസാനം തുടങ്ങുന്ന ഒരു ശ്ലോകം തന്നെയാണ് അവരുടെ മഹത്വത്തെ. സമ്പത്തും നമ്മൾ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഈ ഭൗതിക സ്വാമിജി എങ്ങനെയുണ്ടായിരുന്നു ഈ സംവാദം? മഹാഭാരതം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തത്വം ധർമ്മം എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളല്ല, നിലനിൽക്കുന്ന നിയമങ്ങളല്ല. ധർമ്മത്തിന് അതിനേക്കാൾ ഉയർന്നൊരു തലമുണ്ട്. ആ തലമാണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. ആ തലം മനസ്സിലാക്കിയാലേ ഇന്നും ധർമ്മത്തിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ ആ തലം നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൻ്റെ മൂല്യം ഭൗതികമായിട്ടുള്ള പണ്ട് കൊണ്ടുവന്ന ചില നിയമങ്ങളെ അതേപോലെ കണ്ണടച്ചനുസരിക്കുന്നതല്ല. അങ്ങനെയാണ് അവർ അനുസരിച്ചത്. രാജാവിനെ കീഴ്വഴങ്ങി നിൽക്കുന്നതാണ് മറ്റുള്ളവരുടെ ധർമ്മം എന്നുള്ളത് കൊണ്ടാണ് ഭീഷ്മർക്ക് ധൃതരാഷ്ട്ര പറയണ കേൾക്കേണ്ടി വന്നത്, ദ്രോണർക്ക് അത് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ അവർക്ക് ഈ ധർമ്മത്തിനെ കുറിച്ച് അറിവ് പ്രയോജനപ്പെട്ടില്ല, സമൂഹത്തിന് പ്രയോജനപ്പെട്ടില്ല, അവർക്കും പ്രയോജനപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഗഹനമായിട്ട് പോകേണ്ട ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചത്. നിങ്ങളുടെ ചർച്ചയിൽ അത്രത്തോളം ഗഹനമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അത് നിങ്ങളുടെ കുറ്റം പറയുന്നില്ല, എങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. രണ്ട് കൂട്ടരും അത് നല്ലവണ്ണം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പം 7.5 മാർക്ക് വേദവ്യാസത്തിന് കൊടുക്കുന്നു, ഇവർക്ക് ഒരു 8 മാർക്ക് കൊടുക്കുന്നു. നന്ദി സ്വാമിജി. ശ്രീകുമാർ സർ, ഭാഷയിലുള്ളൊരു വിൽപ്പത്തി കണ്ണൂരിന് ഉണ്ടായിരുന്നു, നല്ല ഫ്ലോ ആയിരുന്നു. അതുപോലെ പോയിൻ്റ് വൈസ് കുറച്ച് വേദവ്യാസ വിദ്യാലയത്തിന് കുറച്ച് ചെറിയൊരു ഇത്, കാരണം പലപ്പോഴും ഇവിടെ ആ ഒരു പോയിൻ്റിൽ ഇവിടെ കണ്ണൂർ കുറച്ചൊന്ന് പമ്മി. പോയിൻ്റ് വൈസ് നിങ്ങൾക്ക് ഇതുണ്ട്. അപ്പം അങ്ങനെ രണ്ടുപേരുടെയും ഒരു ഈക്വൽ ആയിട്ടൊരു ഇതാണ്. എങ്കിലും ഭാഷാപരമായിട്ടുള്ളൊരു വിൽപ്പത്തി ഞാൻ കണക്കിലെടുത്ത് കണ്ണൂർ KPSC HSS കണ്ണൂരിന് 8ഉം വേദവ്യാസ വിദ്യാലയ്ക്ക് 7.5. നന്ദി സർ. മുരളി സർ, എനിക്ക് തോന്നിയത് ഇത് ഡെവലപ്പ് ചെയ്തില്ല. ഇറ്റ് വാസ് ഞാനിവിടെ എഴുതിയിരിക്കുന്ന കുട്ടിയിൽ കെട്ടിയ പശു പോലെ ആയിപ്പോയി. അത് ആ ഒരു ഉട്ടാവട്ടത്തിൽ തന്നെ ആയിപ്പോയി. ഇത് ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കേണ്ടത് നിങ്ങളെയാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു ഒരു ഏതൊക്കെ ഏരിയയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളത് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അതിപ്പോൾ രണ്ട് അപ്പം അവിടെ നിന്ന് ആ ഡെവലപ്മെൻറ്റ് വരാത്തതുകൊണ്ട് നിങ്ങളും കണ്ണൂരിനും അത് വേറെ വഴിക്കൊന്നും കൊണ്ടുപോകാനും പറ്റിയില്ല. എൻ്റെ മാർക്സ് വേദവ്യാസ 6.5, കണ്ണൂർ 7.5. നന്ദി സർ. അപ്പോൾ നമ്മുടെ സംവാദ മത്സരത്തിന് അടുത്ത വിഷയം ഏതാണ്? KPCHSS പട്ടാനൂർ കണ്ണൂർ. നിങ്ങളുടെ ടോപ്പിക്, മഹാഭാരതം വ്യാസന്റെ ആത്മകഥയല്ലേ അല്ലേ എന്നാണ് ചോദ്യം. അതിന് അതേ എന്ന് വാദിക്കുന്നത് കണ്ണൂർ സ്കൂളിലാണ് വേദവ്യാസ വിദ്യാലയം, അല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. സോ
ഈ ഒരു സംവാദം തുടങ്ങാം. 4 മിനിറ്റ് നിങ്ങളുടെ ഇത് ആരംഭിക്കുന്നു. വ്യാസന്റെ ആത്മകഥയാണ് മഹാഭാരതം എന്ന വാദത്തെ ഞങ്ങൾ ശക്തിയുക്തമായി പിന്താങ്ങുന്നു. മഹാഭാരതം വ്യാസന്റെ ആത്മകഥയല്ല എന്ന് ഞങ്ങളും പറയുന്നു. കാരണം വ്യാസന്റെ വംശപരമ്പരയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിനാൽ തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാവുമല്ലോ. അദ്ദേഹത്തിന്റെ വംശപരമ്പര ആയതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാവണമെന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബകഥ തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഒരാളുടെ ആത്മകഥയാവുമ്പോൾ അയാളായിരിക്കും അതിലെ കേന്ദ്ര കഥാപാത്രം. പക്ഷേ വ്യാസൻ അല്ലല്ലോ മഹാഭാരതത്തിലെ കേന്ദ്ര. പ്രത്യക്ഷമായും പരോക്ഷമായും പറയേണ്ടത് പറയേണ്ടടുത്ത് തന്നെ പറഞ്ഞു. അദ്ദേഹം മഹാഭാരതത്തിന്റെ ഭാഗഭാഗമാവുന്നുണ്ട്. ഭാഗഭാഗമായതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാവില്ലല്ലോ. അർജുനൻ, ഭീഷ്മർ എന്നീ പലരുമുണ്ട് അദ്ദേഹത്തെക്കാൾ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ. ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ജനിക്കട്ടെ എന്ന വരം നൽകിയത് വ്യാസൻ. ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ഗാന്ധാരി പ്രസവിച്ച മാംസപിണ്ഡത്തെ 100 കഷ്ണങ്ങളാക്കി കുംഭങ്ങളിൽ ശേഖരിച്ചത് വ്യാസൻ. അതുകൊണ്ടെല്ലാം അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാവണമെന്നില്ലല്ലോ. എന്തുകൊണ്ടായിക്കൂടാ? കാരണം ഒന്നാമത് മഹാഭാരതം, രാമായണം എന്നിവയെല്ലാം നമ്മുടെ ഇതിഹാസങ്ങളാണ്. ഇതിഹാസം, ആത്മകഥ, നോവൽ, കവിത എന്നിവയെല്ലാം വേവേറെ സാഹിത്യ ശാഖകളാണ്. ആത്മകഥയുടെ പ്രാഗ്രൂപം തന്നെയാണ് ഇതിഹാസങ്ങൾ എന്ന് നമുക്ക് പറയാം. അതെങ്ങനെ പറയാൻ പറ്റും? തീർച്ചയായും ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്ത കഥായുക്തം ഇതിഹാസം പ്രജക്ഷത എന്നാണല്ലോ. ഒരാളുടെ ജീവിതം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയിലൂടെ കടന്നു പോകും. അതിനാൽ തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് പരാമർശിക്കണ്ടേ? അതായത് മഹാഭാരത പഠിതാക്കളായ ഒട്ടേറെ ആളുകളുണ്ട്. അതിൽ ഒരാൾ പോലും അത് വ്യാസന്റെ ആത്മകഥയാണെന്ന് പറയുന്നില്ലല്ലോ. എന്ന് വെച്ച് ഞങ്ങൾക്ക് അത് വ്യാസന്റെ ആത്മകഥയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ലല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ആത്മകഥ പറയുമ്പോൾ അത് ആരാണ് പറയുക? അയാൾ തന്നെയല്ലേ പറയുക? എന്നാൽ മഹാഭാരതത്തിൽ ആരാണ് അത് പറയുന്നത്? വൈശംഭായനാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വ്യാസന്റെ? ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകാം പ്രാചീനവും ആധുനികവുമായ സങ്കല്പങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രാചീനവും ആധുനികവുമായ സങ്കല്പങ്ങൾ തമ്മിൽ ധാരാളം. അത് എഴുതി തയ്യാറാക്കിയത് ഗണപതിയുമാണ്. അപ്പൊ വ്യാസൻ ഗണപതിയോട് പറയുന്നത് പോലെ തന്നെയാണ് വൈശംഭായൻ ജനമേജയനോട് ആ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇതെന്ന മമ എന്ന് വ്യാസൻ പറയുന്നുണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ടിയുള്ളതല്ല, ഇതൊക്കെ ലോക നന്മയ്ക്കായി വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ് വ്യാസൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാവണമെന്നില്ലല്ലോ. ആത്മകഥയാകാം, കാരണം ഗണപതിക്ക് അത്രയും അർത്ഥസമ്പുഷ്ടിയോടെയാണ് വ്യാസൻ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ലോക സിനിമയിൽ പോലും ചിത്രീകരിക്കാൻ കഴിയാത്ത ജീവിത സമസ്യകളെ കഥകളിലൂടെയും ഉപകഥകളിലൂടെയും അദ്ദേഹം ചിത്രീകരിച്ചു. ഇത്രയും അർത്ഥസമ്പുഷ്ടിയോടെ ആ കഥ പറഞ്ഞു കൊടുക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹം കണ്ടതും അനുഭവിച്ചതുമായ കഥയാണ്. അത് അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞാലോ? അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്ന് ഞങ്ങൾ പറയും. ഓക്കേ, തുടരാം, അടുത്ത പോയിന്റ് വരാം. വ്യാസോൽപത്തിയുടെ ചരിത്രം തന്നെയാണ് മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്നത്. വ്യാസന്റെ മാത്രം ഉൽപ്പത്തിയല്ല, പാണ്ഡവന്മാരുടെയും മറ്റെല്ലാവരുടെയും ഉൽപ്പത്തി അതിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാവുക? വ്യാസനിലൂടെയാണല്ലോ പാണ്ഡവന്മാരും കൗരവന്മാരും. ഒരു മിനിറ്റ് കൂടി ബാക്കിയുണ്ട്, തുടരാം. അതെ, അവരിലൂടെയാണ് ജനിക്കുന്നത് എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാവണമെന്നില്ലല്ലോ. ധൃതരാഷ്ട്രർക്കും പാണ്ഡുവിനും ജന്മം നൽകിയ വ്യാസൻ ജനമേജയന് ഉപദേശം നൽകാൻ ആയുഷ്മാനായി നിലനിൽക്കുന്നു. ഒരു മിനിറ്റ്, സോറി. അതായത് വ്യാസൻ അതിൽ പല സ്ഥലത്ത് വരുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തെ ആത്മകഥ ആയതുകൊണ്ടല്ല. വ്യാസൻ ലോകഗുരു എന്ന സങ്കല്പത്തിലാണ് നിലനിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില രാസത്വരകങ്ങളുണ്ട്, ചില രാസപ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ, ചില മൂലകങ്ങളെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ആ രാസത്വരകം അവിടെ ആവശ്യമുള്ളതാണ്. പക്ഷേ അതിനവിടെ കേന്ദ്ര പ്രയുക്തി ഇല്ല. അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് വ്യാസന്റെ പുത്ര പൗത്ര പ്രഭൗത്രാദികളിലൂടെയാണ്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാവുക? ആത്മകഥ എന്ന് പറയുമ്പോൾ ഒരാളെ കേന്ദ്രീകരിച്ചിട്ടാണ്. താങ്കൾ വേണമെങ്കിൽ നിഘണ്ടുവിൽ എടുത്തു നോക്കൂ. ആത്മകഥ എന്ന് പറയുമ്പോൾ പ്രാചീനവും ആധുനികമായ സങ്കല്പങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അതുകൊണ്ടൊന്നും അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ വംശപരമ്പര തന്നെയാണല്ലോ പറയുന്നത്. ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. സ്വാമിജി, എങ്ങനെയുണ്ടായിരുന്നു ഈ സംവാദം? നിങ്ങളത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇപ്രാവശ്യം
വേദവ്യാസയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം അവർ പല അതിനെ കുറിച്ച് അല്ല എന്ന് പറയാൻ പല ഭാഗങ്ങളും അവർ എടുത്ത് കാണിച്ചു. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ധർമ്മത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാനാണ് ഭാരത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഒരു സംഭവം പറയുമ്പോൾ അതിനകത്ത് ആത്മകഥാംശം ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ സംഭവങ്ങൾ പറയുന്നതെങ്കിൽ അതിന് കൂടുതൽ ആധികാരികത ഉണ്ടാവും. അപ്പം മഹാഭാരതം നമ്മൾ ആസ്വദിക്കാൻ ഒരു കാരണം അതിൽ വ്യാസനൊരു ജീവിക്കുന്ന കഥാപാത്രമാണ്. ഇപ്പം വ്യാസൻ തൻ്റെ ധർമ്മോപദേശങ്ങളെല്ലാം മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും പലതും വിഫലമായിപ്പോയി. അവർ പറഞ്ഞ് അനുസരിച്ചില്ല. ഇതൊക്കെ സംഭവിക്കുന്ന മുൻകൂട്ടി വ്യാസം പറയുന്നുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ദുര്യോധനൊക്കെ ജനിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇവൻ കുലനാശത്തിന് കാരണമാകുന്നത് പറയുന്നുണ്ട്. പാണ്ഡിത്യം കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാലേ നമുക്കത് പ്രയോജനം വരുള്ളൂ. ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്തു. പ്രാവശ്യം വേദവ്യാസയ്ക്ക് കൂടുതൽ മാർക്കിന് അർഹതയുണ്ട്. അവർക്ക് 9 മാർക്ക് കൊടുക്കുന്നു, മറ്റവർക്ക് 8 മാർക്ക് കൊടുക്കുന്നു. നന്ദി സ്വാമിജി. ശ്രീകുമാർ സർ, ഇപ്പോഴും നിങ്ങൾ പോയിന്റ് വൈസ് ഒരു പടി മുമ്പിലും ഇവർ ഭാഷാപരമായിട്ട് ഇവർ കുറച്ച് ഭേദമാണ് എങ്കിലും കീർത്തന ഒന്ന് ധർമ്മം എന്നൊന്ന് പറഞ്ഞേ. ധർമ്മം ചൂടെ ഫോഴ്സ് ധർമ്മം അത് ആദ്യം വന്നില്ല, ആദ്യം ധർമ്മമായി പോയി. അതാണ് ഫ്ലോയിൽ വരുമ്പോഴത്തേക്ക് ആ ധർമ്മം എന്ന് പറഞ്ഞു പോലെ അവിടെ ഒരു എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ചെതറിപ്പോവും. അത് വേണ്ടാന്ന് വെച്ചിട്ട് ധർമ്മം അല്ലേ. സോ അതാ ഈ ഒരു വളരെ നല്ലൊരു റൗണ്ടായിരുന്നു ഇത്. ഈ ഒരു ഡിസ്കഷൻ വ്യാദവ്യാസ 9 KPCHSS 8. നന്ദി സർ. മുരളി സർ, ഇത്തവണ ബെറ്റർ ആയിരുന്നു. ആക്ച്വലി ആക്ച്വലി വേദവ്യാസയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രിപ്പറേഷനും അവരേത് സാധനം വന്നാലും തടുക്കാൻ എനിക്ക് തോന്നുന്നു അതിൽ ഗൗരിയാണ്. ഗൗരി ആയിരുന്നു അല്ലേ അമർന്നത്? അങ്ങനല്ലേ? അതെ, അത് ആദ്യത്തെ പോയിന്റ് ഞാനും പഠിച്ചു, രണ്ടാമത്തെ പോയിന്റ് ഗൗരി. എനിക്ക് മനസ്സിലായി, അത് എനിക്ക് മനസ്സിലായി. സംഗതി റൗളിംഗ് ഒക്കെ ആണെങ്കിലും ചെറിയൊരു പഠനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, 8.5 ആണ് നിങ്ങളുടെ മാർക്ക്. വേദവ്യാസയുടെ മാർക്ക് നിങ്ങളുടേത് 7.5. താങ്ക് യു വെരി മച്ച്. നന്ദി സർ. അപ്പോൾ എത്ര മാർക്കാണ് ക്രിസ് ഇവർക്ക് രണ്ട് റൗണ്ടിനും കൂടെ ലഭിച്ചത്? വേദവ്യാസ വിദ്യാലയ കോഴിക്കോട് 48 മാർക്കും KPCHSS കണ്ണൂർ 47. ആരാ ഒരു 0.5 ഡിഫറൻസ് മാത്രമാണ് ഇതിൽ. നെക്ക് ടു നെക്ക് ആയി കാൽക്കുലേറ്റ് ചെയ്ത് ഒടുവിൽ തീരുമാനിച്ചു. അപ്പോൾ ഏതായാലും വജ്രവ്യൂഹം റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു ഗരുഡവ്യൂഹം റൗണ്ടിൽ നല്ല രീതിയിൽ ഈ ഒരു സംവാദ മത്സരം മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ക്രിസിന് സ്പെഷ്യലായിട്ടൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വജ്രവ്യൂഹം റൗണ്ടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനായി ആദ്യം വേദവ്യാസ വിദ്യാലയ മലാപ്പറമ്പ് കോഴിക്കോട് എത്തുന്നു അഷ്ടാവക്രൻ്റെ കഥ എന്ന കഥാസന്ദർഭവുമായി. ആരംഭിക്കാം വജ്രവ്യൂഹം. ഉദ്ദാലക മഹർഷിക്ക് കഹോടകൻ അഥവാ ഗഗോദരൻ എന്ന ശിഷ്യനുണ്ടായിരുന്നു. സുജാത എന്ന പുത്രിയുമുണ്ടായിരുന്നു. കഹോടകൻ്റെ ഗുരുഭക്തിയിൽ പ്രസന്നനായ ഉദ്ദാലകൻ പുത്രിയായ സുജാതയെ ശിഷ്യന് വിവാഹം ചെയ്തു കൊടുത്തു. സുജാത ഗർഭവതിയായി. ഒരിക്കൽ കഹോടകൻ വേദോച്ചാരണം ചെയ്യുകയായിരുന്നു. ശിശു ഇപ്രകാരം പറഞ്ഞു: പിതാശ്രീ, അങ്ങയുടെ ഉച്ചാരണ മന്ത്രമൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഉച്ചാരണം ശുദ്ധമല്ല, തെറ്റുണ്ട്. എന്ത്, നിനക്ക് ഇത്ര ധിക്കാരമോ? നിന്റെ വക്രമായ മനസ്സുപോലെ നിന്റെ ശരീരവും വക്രമായി തീരട്ടെ. സ്വാമി, അങ്ങ് എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ പുത്രൻ
സ്വാമി, നാം ഇപ്പോൾ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. ഈ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഒരു പക്ഷേ ജനക മഹാരാജാവിന് കഴിഞ്ഞേക്കാം. അതുകൊണ്ട് അങ്ങ് മഹാരാജാവിനെ പോയി ദർശിച്ചാലും. ശരി, നാം പോകാം. നിൽക്കൂ, അങ്ങാരാണ്? അങ്ങ് എവിടേക്കാണ് പോകുന്നത്? നാം കഹോടക മഹർഷിയാണ്. ജനക മഹാരാജാവിനെ ദർശിക്കാൻ വേണ്ടി പോകുകയാണ്. സാധ്യമല്ല. ജനക മഹാരാജാവ് ഇപ്പോൾ മഹത്തായ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് കടത്തിവിടണം. കാരണം നാം കഠിനമായി ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. ശരി, നാം അങ്ങേ പ്രവേശിപ്പിക്കാം. പക്ഷേ അങ്ങേന്റെ പ്രശ്നങ്ങളുടെ ഉത്തരം നൽകേണ്ടതാണ്. ശരി, നമുക്കൊരു പന്തം വെക്കണം. അഥവാ അങ്ങ് ഇതിൽ പരാജയപ്പെട്ടാൽ അങ്ങേ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ആരംഭിക്കാം. നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അറിയില്ല. കടലിന് എന്തുകൊണ്ടാണ് ഉപ്പുരസം? അറിയില്ല. കാറ്റിനേക്കാളും വേഗതയുള്ളത് എന്തിനാണ്? അതും അറിയില്ല. അങ്ങ് ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതിനാൽ അങ്ങയെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. മകനെ അഷ്ടാവക്ര, വരൂ, ഭോജനം തയ്യാറാണ്. കഴിക്കൂ മകനെ. മതി മാതാശ്രീ. നമുക്ക് അങ്ങോട്ട് പോകാം. മാതുല, അങ്ങ് എന്താണ് ചെയ്തിരിക്കുന്നത്? നാം ഒന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ കൂടം താഴെ വീണു കിടക്കുന്നത് അങ്ങ് ദർശിച്ചില്ലേ? നീ തന്നെയല്ലേ വീണത്, പിന്നെ എന്നെ എന്തിനു കുറ്റം പറയുന്നു? തെറ്റ് ചെയ്തിട്ടും പോരാ, അത് ന്യായീകരിക്കുന്നുവോ? നീ ശബ്ദിക്കരുത്, നിനക്ക് പിതാവ് പോലും ഇല്ല. എന്താണ് അങ്ങ് പറഞ്ഞത് മാതാശ്രീ? പുത്ര, എന്ത് പറ്റി? നമ്മുടെ പിതാവ് ആരാണ്? അതോ മാതുലൻ പറഞ്ഞതുപോലെ നമുക്ക് പിതാവില്ലേ? നിനക്ക് പിതാവുണ്ട് പുത്ര. നിന്റെ പിതാവ് കഹോടക മഹർഷിയാണ്. എങ്കിൽ ഇപ്പോൾ അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം ജനക മഹാരാജാവിനെ ദർശിക്കുവാൻ വേണ്ടി പോയതാണ്. പിന്നീട് അദ്ദേഹം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല പുത്ര. എങ്കിൽ നാം പിതാവിനെ തേടി ഇപ്പോൾ തന്നെ യാത്രയാവുകയാണ്. പുത്ര, നിൽക്കൂ. നിൽക്കൂ, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് ബാലക? നാം ജനക മഹാരാജാവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഉദ്ദേശം? അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക്. ശരി, നാം നിന്നെ പ്രവേശിപ്പിക്കാം. പക്ഷേ നീ എന്റെ പ്രശ്നങ്ങളുടെ ഉത്തരം നൽകേണ്ടതാണ്. തീർച്ചയായും. നമുക്കൊരു പന്തം വെക്കണം. അഥവാ നീ പരാജയപ്പെട്ടാൽ നിന്നെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. നാം അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ പ്രശ്നങ്ങൾക്ക് മുമ്പ് എനിക്കുമുണ്ടൊരു കാര്യം പറയാൻ. ഇനി അങ്ങാണ് പരാജയപ്പെടുന്നതെങ്കിൽ അങ്ങേയായിരിക്കും കടലിലേക്ക് തള്ളുക. ശരി, സമ്മതിച്ചിരിക്കുന്നു. എങ്കിൽ ആരംഭിച്ചുകൊള്ളു. നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലമുകളിൽ നിന്നാണ്. കടലിന് എന്തുകൊണ്ടാണ് ഉപ്പുരസം? അതിൽ കുറേയധികം ലവണ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. കാറ്റിനേക്കാളും വേഗതയുള്ളത് എന്തിനാണ്? മനുഷ്യ മനസ്സിന്. നീ ഇതിൽ വിജയിച്ചിരിക്കുന്നു. അതിനർത്ഥം അങ്ങ് പരാജയപ്പെട്ടിരിക്കുന്നു. അതിനാൽ അങ്ങയെ നാം ഇപ്പോൾ തന്നെ കടലിലേക്ക് എറിയുവാൻ പോവുകയാണ്. പക്ഷേ അങ്ങ് പറയുമോ? താങ്കൾ പറഞ്ഞ നദി വളഞ്ഞിട്ടാണെങ്കിൽ അതിലെ വെള്ളമോ വളഞ്ഞിട്ടാണോ? ഈ ശരീരം വളഞ്ഞിട്ടാണ്, പക്ഷേ ആത്മാവോ വളഞ്ഞിട്ടാണോ? താങ്കൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതിനാൽ വരൂ.
ബാലക, അങ്ങ് ആരാണ്? നാം കഹോടക മഹർഷിയാണ്. അതായത് അങ്ങാണ് എന്റെ പിതാശ്രീ കഹോടക മഹർഷി? അതെ പുത്ര. പിതാശ്രീ, നമുക്ക് ഇപ്പോൾ തന്നെ മാതാശ്രീയുടെ അടുത്തേക്ക് പോകാം. ശരി. പക്ഷേ പോകുന്നതിന് മുമ്പ് നാം ആകെ മുഷിഞ്ഞിരിക്കുന്നു, അതിനാൽ ഈ ജലാശയത്തിൽ സ്നാനം ചെയ്തിട്ട് പോകാം. ശരി. നീ ശാപവിമുക്തനും ശ്വേതവർണ്ണനുമായി തീർന്നിരിക്കുന്നു പുത്ര. അതെ, സത്യമാണ് അങ്ങ് പറയുന്നത്. എങ്കിൽ ഇതുതന്നെയാണ് ഉത്തമമായ സന്ദർഭം മാതാശ്രീയുടെ അടുത്തേക്ക് പോകാൻ. അഷ്ടാവക്രൻ ഒരു പ്രതീകം മാത്രം, നിറമോ രൂപമോ ജാതിയോ മതമോ അല്ല. അതിനപ്പുറത്തെ ആത്മാവിനെ അറിയുക, വാന്തികന്മാരെ തോൽപ്പിക്കുന്ന സ്വന്തം പിതാവിനെ പോലും പിതൃത്വവും സംസ്കൃതിയും അറിഞ്ഞ് തിരിച്ചെത്തിക്കുന്ന അഷ്ടാവക്രന്മാരാവുക നാം. ഓം അസതോമ സത്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. വേദവ്യാസ വിദ്യാലയ മലാപ്പറമ്പ് കോഴിക്കോട് അല്ലേ. കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആചാര്യസഭയോട് ചോദിക്കാം. മുരളി സർ നമസ്കാരം. എന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഇനി നന്നാക്കാവുന്ന പോയിന്റ്സ് ഉണ്ടോ നോക്കണ്ടേ നമ്മള് അല്ലേ? തീർച്ചയായിട്ടും വേണം നന്നാക്കാവുന്നത്. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് റിഹേഴ്സല് കുറച്ചുകൂടി വേണമായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. ഒരു അഞ്ചെട്ട് റിഹേഴ്സൽ കൂടി ഉണ്ടെങ്കിൽ കുറേ കൂടി ഭംഗിയാകുമായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചുകൂടി കുട്ടികൾക്ക് തഞ്ചം വരുമായിരുന്നു. പക്ഷേ ഞാൻ കുറ്റമായിട്ട് പറയല്ല കേട്ടോ. കുറച്ചുകൂടി തഞ്ചം വരുമായിരുന്നു. അതിനോടനുബന്ധിച്ച് വരുന്നതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന പോയിൻ്റ്. എനർജി എനർജി ഡൗൺ ആയിരുന്നു. അത് കുട്ടികളുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാവാൻ പ്രയാസമാണ് ആക്ച്വലി. കാരണം കുട്ടികൾ ഇങ്ങനെ പയറ് 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 നടക്കേണ്ട കുട്ടികളാണ്. അപ്പോൾ അത് ആക്ച്വലി ആ എനർജി ഡൗൺ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് റിഹേഴ്സലിൻ്റെ കമ്മിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ആദ്യത്തെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഈ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ ഇരിക്കുമ്പോൾ ആദ്യം വരുന്നൊരു സ്പീച്ച്, അതിൽ എനിക്ക് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ അക്ഷരത സ്ഫുടത കുറവായിരുന്നു. അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പരിഹരിക്കാവുന്ന ഒരു പോയിൻ്റാണത്. പിന്നെ അതുപോലെ ആദ്യത്തെ രണ്ട് സീക്വൻസ്, അതായത് ഈ ശപിക്കുന്നതാണ് ആദ്യത്തെ സീക്വൻസ്. അത് കഴിഞ്ഞ് ഈ പത്നി തിരിച്ചു പോകുന്നു, തിരിച്ചു വരുന്നു, നമുക്ക് ദാരിദ്ര്യമാണ്, ജനക മഹാരാജാവിനെ കാണണം എന്ന് പറയുന്നു. ആ ഗ്യാപ്പ് കട്ടിയായിരുന്നു. അതുപോലെ കട്ടിയാവുന്ന ഒരുപാട് ഗ്യാപ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. പക്ഷെ ഞാനൊരു ഉദാഹരണം എടുത്ത് പറയുന്നതാണ്. ആ ഗ്യാപ്പ് വേണ്ടായിരുന്നില്ല. ആ ശാപം കഴിഞ്ഞ് പ്രോബ്ലി അവരൊന്ന് ഈ ഭാര്യ തിരിച്ചു പോകുന്നതായിട്ടൊന്ന് നടക്കാൻ തുടങ്ങി, ഒന്ന് പോസ് ചെയ്ത് ഒരു മ്യൂസിക് കൊടുത്ത് ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നു, ജനക രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. അത് ശ്രദ്ധിച്ച് കഴിയുമ്പോഴേക്കും കുട്ടികളെയും അത് കൂടുതൽ സഹായിക്കും. ഓൾ ദി ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് എഫേർട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു കേട്ടോ. ഔട്ട് ഓഫ് 30 എത്ര മാർക്കാണ് സർ? ഔട്ട് ഓഫ് 30 ഐ'ൽ ഗിവ് ദം 20. 20. നന്ദി സർ. സ്വാമിജി അഷ്ടാവക്രന് പ്രത്യേക അഭിനന്ദനം. നമ്മുടെ ഭാവനയിലുള്ള അഷ്ടാവക്രനെ പുനഃസൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതിനെ ഞാൻ ഒന്ന് കുറച്ചുകൂടി പറയുകയാണ്. കാരണം അതിൽ പല രംഗങ്ങളും കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ രണ്ട് രംഗങ്ങൾ ഒന്നിച്ച് ചേർക്കാൻ പറ്റുന്നതാണ്. പിന്നീട് അമ്മ അഷ്ടാവക്രന് ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികളെ കളിക്കുന്നു, അവിടെ വഴക്കുണ്ടാകുന്നു, അച്ഛനില്ലെന്ന് പറയുന്നു. ഇതെല്ലാം ഒറ്റ രംഗത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി പ്രൊഫഷണലിസം കൊണ്ടുവരണം. കുട്ടികളുടെ ഭാഗത്ത് എനിക്ക് കുറ്റങ്ങളൊന്നും പറയാനില്ല. അവർ നന്നായിട്ട് അവരുടെ ഡ്രസ്സിലാണെങ്കിലും ശരി, അവരുടെ അവതരണത്തിനാണെങ്കിലും ശരി, അവർ നല്ല രീതിയിൽ അത് ആവിഷ്കരിച്ചു. അതിന് എനിക്ക് കുറവൊന്നും പറയാനില്ല. അവനെ 20-15 മാർക്ക് കൊടുക്കുകയാണ്. നന്ദി സ്വാമിജി. ശ്രീകുമാർ സർ അഷ്ടാവക്രൻ
വളരെ നന്നായിരുന്നു, നല്ലൊരു ആക്ടറാണ്. അതുപോലെ എനർജി, കാരണം അത് നമ്മൾക്ക് എപ്പറയാം, നമ്മൾ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിയാൽ, സാധാരണ പാട്ടുകാരൊക്കെ തെറ്റിക്കുമ്പോൾ ഒരു ചിരിയൊക്കെ ചിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ലെവൽ അത് വേറെയാണ് കാണിക്കേണ്ടത്. നടത്തിൽ അങ്ങനെയല്ല, തെറ്റിയാൽ പോലും ആ എനർജി ലെവൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നമ്മൾ ഇമേഴ്സ്ഡ് ആയി പോവും. അപ്പോൾ ആ ആ ഒരു അതാണ് ഒരു ചെറിയൊരു കുറവായിട്ട് നമുക്ക് തോന്നിയത്. എനിവേ ഓൾ ദി ബെസ്റ്റ്. 14 ഔട്ട് ഓഫ് 20. നന്ദി സർ. അപ്പൊ എത്ര മാർക്കാണ് ആചാര്യസഭയിലെ 3 അംഗങ്ങൾ കൂടെ ചേർന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നോക്കാം. എത്രയാണ് സർ വേദവ്യാസ വിദ്യാലയം മലാപ്പറമ്പ് കോഴിക്കോടിന്? വേദവ്യാസ വിദ്യാലയ മലാപ്പറമ്പ് കോഴിക്കോടിന് 20, 15, 14 അങ്ങനെ 49 മാർക്കാണ് മൊത്തത്തിൽ. വജ്രവ്യൂഹം റൗണ്ടിൽ അടുത്തതായി KPCHSS പട്ടാനൂർ കണ്ണൂർ മത്സരിക്കുന്നു ധർമ്മവ്യാധന്റെ കഥ എന്ന കഥാസന്ദർഭവുമായി. ഇതു ശ്രേഷ്ഠ ഭാരതം, ഇവിടെ കുകൺ പാർക്ക ഇതു ശ്രേഷ്ഠ ഭാരതം. കഥയ മമ കഥയ മമ കഥകളതി സാദരം, കഥയ മമ കഥയ മമ കഥകളതി സാദരം. കഥാകഥന കലയിലെ ആദ്യ മധ്യാന്ത നിബന്ധനാ നിർബന്ധങ്ങൾ ഏതും അറിയാത്ത കേവലം ഉണ്ണിക്കിടാങ്ങളെ ഞങ്ങൾ എന്നാൽ എളിമയും തെളിമയുമായി ഒരു കഥ ഉരുഞ്ഞാടട്ടെ. അധമകുല ജാതനെങ്കിലും അതിവിശിഷ്ടശീലന ധർമ്മവ്യാധന്റെ കഥ. ഒരു മഹാ അടവിയുടെ നിബിഡ നിഗൂഢതയിൽ നിന്നും ഈ കഥ പിറക്കുന്നു. ഒരരജനും ഒപ്പം ഒരാത്മമിത്രമാം ഒരു അന്തണനും കൂടി നായാട്ടിനായിതാ കാനനം പൂകി. ആ കാരമുള്ളിൻ പടർപ്പ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അടുവിട തെറ്റാതെ കുറിക്കൊണ്ടേനെ. അഹോ കഷ്ടമേ, നമ്മുടെ ഈ പാദങ്ങൾ കൊണ്ടോ ഈ അരണ്യത്തിലെ കല്ലും മുള്ളും മെതിച്ച ശീലം. ആ മൃഗരാജന്റെ പ്രാണരക്ഷാർത്ഥമുള്ള പലായനം കണ്ടോ മിത്രമേ? ഏ കേസരി, കാട്ടുപൊന്തകൾക്കിടയിൽ മറഞ്ഞിരുന്നാൽ നോം നിന്നെ തിരിച്ചറിയില്ലെന്ന് കരുതിയോ? ആ കൗതുകമായിരിക്കുന്നു. അന്തണരുടെ ആഗ്രഹത്തിനുണ്ടോ ക്ഷത്രിയർ എതിരു നിൽക്കുന്നു? അങ്ങിത് ധൈര്യമായി സ്വീകരിച്ചാലും. വരും ജന്മങ്ങളിൽ പ്രഥമവ്യാധരായി പിറന്ന് മാംസം വിറ്റ് അന്നം കണ്ടെത്തുന്ന നികൃഷ്ടരായി പിറന്ന ഞങ്ങളങ്ങയുടെ കാൽകൽ വീണു മാപ്പിരക്ക. എന്റെ മിത്രം ഒരു പാപം ബ്രാഹ്മണനാണ്, ശാപമരുതേ. വാവിട്ട വാചക തിരിച്ചെടുപ്പ് അസാധ്യം, ഖേദം വേണ്ട. ഒരതമ വ്യാധനായി ജനിക്കുകയും താങ്കൾ ധർമ്മശീലനായിരിക്കും. ആ ധർമ്മ മാർഗത്തിലൂടെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കുക. വിധിയെ വില്ലുവാൻ ആർക്കും ആവതില്ല എന്നതല്ലോ നാം ഇപ്പോൾ കണ്ട ഈ കാഴ്ചയുടെ ഒരു പൊരുൾ. ഈശ്വരഹിതത്തിനുമപ്പുറം ഇതരമാം ഒരു തീർപ്പേതുമില്ല എന്നുകൂടിയല്ലോ ഈ രംഗം നമ്മെ പഠിപ്പിക്കുന്നത്. കാലചക്രത്തിന്റെ സത്വര പ്രയാണത്തിനിടയിൽ എപ്പോഴോ ശാപഗ്രസ്തനാം ബ്രാഹ്മണൻ മൃതിയുടെ തിരശീലകൾക്കിടയിലേക്ക് മാഞ്ഞു മറഞ്ഞു പോവുകയും അധമകുലത്തിൽ വ്യാധനായി പുനർജനിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഭവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് മറ്റൊരിടത്ത് ഇങ്ങനെ ഒരു രംഗം അരങ്ങേറുന്നത്.
ആദ്യം നമുക്ക് ഭിക്ഷ തരിക, അതിനുശേഷമാകാം നിന്റെ പതിയെ പരിചരിപ്പതും പറഞ്ഞയപ്പതും. അതിനിപ്പോൾ തരമില്ലെന്ന് താഴ്മയായി അറിയിച്ചു കൊള്ളട്ടെ. ആദ്യം നമ്മുടെ ഭർത്താവിനെ യഥാവിധി പരിചയിച്ചതിനു ശേഷം മാത്രമേ അങ്ങക്ക് ഭിക്ഷ നൽകാൻ നമുക്ക് നിർവഹമുള്ളൂ. ഹേയ്, നാവടക്ക്! നാം ആരെന്നറിയാതെയാണ് നിന്റെ ഈ അവഗണന. നമ്മുടെ തപോസിറ്റി നീ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങേ കൗശികൻ എന്ന ബ്രാഹ്മണൻ വൃക്ഷമൂലത്തിൽ തപസ്സിലാണ്ടിരിക്കവേ ശിരസിൽ കാഷിച്ച വെള്ളിൽ പക്ഷിയെ കൺകളാൽ ദഹിപ്പിച്ചു കൊന്നുകളഞ്ഞു. അങ്ങനെയല്ലേ അവിശ്വസനീയം? അങ്ങ് വനാന്തരത്തിൽ എവിടെയോ നടന്ന ഈ രംഗം അന്തർനയനങ്ങളാൽ കണ്ടറിയാൻ മാത്രം നിനക്ക് എന്ത് സിദ്ധിയാണുള്ളത്? പാതിവൃത്യം. അതെ, അങ്ങ് അല്പം മുമ്പ് അവജ്ഞയോടെ പരിഹസിച്ചു പറഞ്ഞ പാതിവൃത്യം തന്നെ. ക്ഷമിച്ചാലും ഭവതി, നമ്മുടെ അജ്ഞത എന്തുമാത്രം അന്ധതയിൽ അധിഷ്ഠിതമാണെന്ന് ഹൃദയപക്ഷം നമുക്ക് ബോധ്യപ്പെടുന്നു. തീർച്ചയായും ഈ ഉള്ളവന് ഒരു ശിക്ഷണം ആവശ്യമുണ്ട്. പക്ഷേ അതാരുടെ കീഴിലാവണം എന്നതാണ് ഒരു ശങ്ക. അശേഷം ശങ്കയില്ലാതെ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങ് മിഥിലാപുരിയിലേക്ക് ചെല്ലുക. അവിടെ ധർമ്മശീലന ഒരു വ്യാധനുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ ശിഷ്യത്വം സ്വീകരിക്കുക. മാതൃപരിചരണം വേറൊന്നുമില്ലിതുപോൽ, ഒരു മകനു ചെയ്യുവാനായി സത്കർമ്മമീയുലകിൽ. പിതൃസേവനമേ ഈ വ്യാധന നിവാര്യം, ഹരിനാമകീർത്തനമേ മമ മോക്ഷമന്ത്രജപം. സ്വാഗതം ധന്യാത്മൻ. എന്നിൽ നിന്നും ജ്ഞാനം തേടാൻ താങ്കളെ പോലെ ഒരാൾ വന്നതിൽ ആഹ്ലാദമേറെയുണ്ട്, ഒപ്പം അഭിമാനവും. അല്ലയോ മഹാനുഭാവ, താങ്കൾ ഒരു നിഷാദകുല ജാതനാണ്. മാംസ കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്നു. എന്നാലും താങ്കളെ ധർമ്മവ്യാധൻ എന്ന് വിളിക്കുന്നതിന്റെ പൊരുൾ എന്താണ്? വൃദ്ധരായ മാതാപിതാക്കൾക്ക് അശേഷം നീരസമുണരാത്ത വിധത്തിൽ അവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കിടന്ന് വിയർപ്പൊഴുക്കുന്നതൊക്കെയും. പൈതൃകത്തെ മാനിക്കുകയും പിതൃപരിചരണാദികളിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന തലമുറയ്ക്കും മാത്രമേ സംസ്കാര സമ്പന്നമായൊരു ഉലകം പടുത്തുയർത്താൻ സാധിക്കുകയുള്ളൂ. ഗുരു, കുലീനതയെ അടയാളപ്പെടുത്തുന്നത് കുലമേന്മയല്ലെന്നും ഗുണമേറും ശീലങ്ങളും ശൈലികളും അടങ്ങിയ ജീവന കലയാണെന്നും അങ്ങെന്നെ ബോധ്യപ്പെടുത്തി. അങ്ങയുടെ തൃക്കാൽകൽ അടിയന്റെ ദീർഘദണ്ഡ നമസ്കാരം. പറഞ്ഞു തീർക്കാൻ സമയം ഇതുപോലെ. എന്നാൽ പറയേണ്ടത് പറയേണ്ടടുത്തു തന്നെ പറയണമല്ലോ. ധർമ്മവ്യാധൻ ഒരു പാഠമാണ്. ഈ കഥ തീർച്ചയായും ഒരു മാതൃകയാണ്. വൃദ്ധരായ മാതാപിതാക്കളെ അഗതി സദനത്തിൽ തള്ളിവിടുന്ന മക്കൾക്കുള്ള പാഠം. സ്വന്തം പെറ്റമ്മയെ പട്ടിക്കൂട്ടിലടച്ച മകനുള്ള പാഠം. മദ്യക്കുപ്പി കാണാത്തതിന്റെ പേരിൽ സ്വപിതാവിനെ തല്ലിയും തൊഴിച്ചു നോവിച്ച മകനുള്ള പാഠം. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. വജ്രവ്യൂഹം റൗണ്ടില് KPCHSS പട്ടാനൂർ കണ്ണൂർ അവരുടെ പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞു. ഇനി എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ് എന്ന് ചോദിക്കാനുള്ള സമയമാണ്. മുരളി സർ, ഗംഭീരമായിരുന്നു, അബ്സല്യൂട്ട്ലി തകർത്തു, സിംപ്ലി ബ്യൂട്ടിഫുൾ. ഞാൻ ഇതിൻ്റെ സിംപ്ലിസിറ്റിയാണ് ഞാനിതിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം. ഇറ്റ് വാസ് വെരി സിംപിൾ ആൻഡ് ഓൾ ദ ഡിവൈസസ് ഇന്ന് ഇതിലെ നാടകം ഇതിലെ കഥ പുറത്തേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ച എല്ലാ ഡിവൈസസും വളരെ സിംപിളാണ്. ആൻഡ് പിന്നെ ഇതിനൊരു നല്ല ടോട്ടാലിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഫിസിക്കൽ പ്രസൻറ്റേഷൻ വാസ് ഗുഡ്, അതിൻ്റെ വോക്കൽ പ്രസൻറ്റേഷൻ വാസ് ഗുഡ്, അതിൻ്റെ ഇൻ്റലക്ച്വൽ ഡിവൈസീവ് പ്രൊഡക്ഷൻ വാസ് റിയലി ഗുഡ്. ഈ മൂന്ന് ക്വാളിറ്റിയും വന്നു ചേരുക സാധാരണ പ്രയാസമാണ്, എസ്പെഷ്യലി ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ തലത്തിൽ. ആക്ച്വലി അത് ഒന്ന് ഉയർന്നു നിൽക്കുന്നുണ്ട് എല്ലാ തലത്തിലും. കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ പറഞ്ഞിരുന്നു, എനർജിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. എനർജി ഉണ്ടെങ്കിൽ പല തെറ്റുകളും നമുക്ക് മറികടക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആക്ച്വലി അക്ഷരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതിനെ മറികടന്നത് ആക്ച്വലി എനർജി കൊണ്ടാണ്. അവസാനത്തെ കഥയമമ്മയിലെ കോർഡിനേഷൻ,
അത് മാത്രമാണ് ഒരു ചെറിയ ഒരു മൈനസ് പോയിന്റ് തുടങ്ങിയത്. ശരിയല്ലേ? ആന്നേ. ആ ഓക്കെ, അത് മാത്രമേ ഒരു ചെറിയ മൈനസ് പോയിന്റ് ഞാൻ തരുന്നുള്ളൂ. സാരമില്ല, സാരമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. എത്ര മാർക്കാണ് സർ ഔട്ട് ഓഫ് 30? തീർച്ചയായിട്ടും 28 മാർക്സാണ്. നന്ദി സർ. സ്വാമിജി, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സാധാരണ നമ്മൾ പണമാണെങ്കിലും ശരി, അറിവാണെങ്കിലും ശരി, വിദ്യയാണെങ്കിലും ശരി, എല്ലാം പാത്രം അറിഞ്ഞു കൊടുക്കണം എന്ന് പറയും, സത്പാത്രത്തിന് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ സത്പാത്രമായിട്ടാണ് കാണുന്നത്. വാസ്തവത്തിൽ ഞാൻ തരികയല്ല, നിങ്ങൾ എടുത്തുകൊണ്ട് പോവാണ്. മാർക്ക് എൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് പോവാണ്. അതുകൊണ്ട് ഞാൻ 20-ൽ 20 മാർക്കും തരികയാണ്. നന്ദി സ്വാമിജി. ശ്രീകുമാർ സർ, എനിക്കൊന്നും തിയേറ്റർ എലമെൻറ്റ് എന്ന് പറയുന്ന നാടക മുഹൂർത്തങ്ങളുള്ളത് അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അത് അതിനിടയ്ക്കുള്ള നിങ്ങളുടെ മൂവ്മെൻറ്റ്സും ഒക്കെ വെറുതെ പോകാതെ അതിനൊക്കെ ഒരു 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 എന്താ പറയേണ്ടത്, ഒരു റിയലിസ്റ്റിക് അല്ലാത്ത അത് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു രസം. നല്ലൊരു നാടകം കാണാൻ സാധിച്ചില്ല, വളരെയധികം സന്തോഷം. 19 out of 20. ഞാനിവിടെ നോട്ട് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ നാടകമായാലും സിനിമയായാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളൊരിക്കലും അറിയുന്നില്ല, കാണുന്നില്ല അവരെ. 3 പേര്, അവർക്കൊരു പ്രത്യേക നന്നായിട്ടൊന്ന് കൈയടിച്ച് എല്ലാവരും. വെരി ഗുഡ്. അവരുടെ ഒരു പാർട്ടിസിപ്പേഷനും കൂടി ഉണ്ട് ഈ ഇത്രയും നന്നായിട്ട് ഇവർ പ്രസൻറ്റ് ചെയ്ത് ചെയ്യാൻ സാധിച്ചതിൽ. എത്രയാണ് ടോട്ടൽ മാർക്ക് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. മുരളി സാർ, എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്? 28, 20, 19, അങ്ങനെ 67 മാർക്കാണ് മൊത്തം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് ടീമുകൾ മത്സരിച്ച് കഴിഞ്ഞു. ഇനി ഈ കഴിഞ്ഞ രണ്ട് റൗണ്ടുകളും ചേർന്നിട്ടുള്ള ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് കണ്ടുവരാം. വേദവ്യാസ വിദ്യാലയ മലാപ്പറമ്പ് കോഴിക്കോട് 97 മാർക്ക്. KPC HSS പട്ടാനൂർ കണ്ണൂർ 114.5 മാർക്ക്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ രണ്ട് റൗണ്ടുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് അറിവും നിർദ്ദേശങ്ങളും പകർന്നു നൽകിയ ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. 100 ദിവസങ്ങളായിട്ട് പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഈ കഥകളെ കുറിച്ച് പലതൊന്നും അറിയില്ല. എല്ലാവരെയും ജയിക്കുക എന്ന കാരണത്താൽ അർജുനനുണ്ടായ പേര് ജിഷ്ണു. ജിഷ്ണു, ശരി ഉത്തരം. പലതിൻ്റെ ഉത്തരം നമുക്ക് അറിയാം, പക്ഷെ ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ഇതങ്ങോട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് തന്നെ അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യം പറയാനുള്ളൂ. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്, ഐ തിങ്ക് ഓൾ ഓഫ് ദം ഹാവ് വണ്ടർഫുൾ വർക്ക്. അവർക്ക് തെറ്റിയ ഉത്തരങ്ങൾ നിങ്ങൾ ചാടി കയറി ക്രിസ് ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. അത് കോറസിൽ. കോറസ്. Costume courtesy for Quizmaster and Radhika. iMall Waiting Center. Jewel courtesy for Radhika. Planet Jewel, Kavadiyar, Trivandrum.